എല്ലാവർക്കും ഇതാണ് രീതിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഇവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു റെസിപ്പി നെയ്ച്ചോറാണേ. ജീരകശാല അരി കൊണ്ട് വറുത്തിട്ടാണ് നമ്മൾ ഈ നെയ്ച്ചോറ് വെക്കുന്നത്. എളുപ്പത്തിൽ തയ്യാറാക്കുക, എല്ലാം കൂടെ ഒരു 20 മിനിറ്റ് മതി. നെയ്ച്ചോറ് ഉണ്ടാക്കാം. ഇതിന് വേണ്ട അരിയാണ്, നെയ്ച്ചോറിന് വേണ്ട ജീരകശാല അരിയാണ് വേണ്ടത്. പിന്നെ നമുക്ക് 2 ഗ്ലാസ് അരിയാണ് ഈ ഗ്ലാസ്സിന് ഞാൻ അളന്നെടുത്തേക്കുന്നത്. ആ ഗ്ലാസ്സിന് അപ്പം നമ്മളൊരു 3 ഗ്ലാസ് വെള്ളം ഒഴിക്കണം വേകാനായിട്ട്. 1.5 ഗ്ലാസ്, 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളമാണ്. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളമാണ് ഇതിന് ഒഴിക്കുന്നത്. പിന്നെ അതിന് വേണ്ട സബോളയും മറ്റുള്ളതെല്ലാം ഞാൻ കാണിക്കാം. അരി നമുക്ക് കഴുകി വാരി കുതിരാൻ 10 മിനിറ്റ് വെക്കണം, അതുകൊണ്ടാണ് അരി എടുത്തത്. ഈ അരി കുതിർന്ന് വരുമ്പം നമുക്ക് സബോളയല്ല അരി കൊണ്ട് വരികയും ചെയ്യാം. മറ്റുള്ളതിന് വേണ്ട സാധനങ്ങൾ ഞാൻ കാണിക്കാം. അരി നമ്മൾ കഴുകി കുതിരാൻ വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വാലാൻ വെക്കാവേ. ഇത് സബോള, ഇത് ചോറിന് വേണ്ടിയിട്ട് നമ്മൾ ഇട്ട് വഴറ്റുന്നതിൽ ഇത് വറുത്ത് കോരാൻ വേണ്ടിയുള്ളതാണ്. പിന്നെ നട്ട്സ്, മുന്തിരി, പിന്നെ ഈ സബോള, ഇത് ഇത്രയും വറുത്ത് കോരാനുള്ളതാണ്. പിന്നെ ഇതിന് ചേർക്കേണ്ടത് പെരിജീരകം, കറുവ, ഗ്രാമ്പു, ഏലക്ക, 2 കുരുമുളക്, ഉപ്പ്, സൺഫ്ലവർ ഓയിലും നെയ്യും. പിന്നെ ലാസ്റ്റ് ഒരു പകുതി നാരങ്ങ നമ്മൾ പിഴിഞ്ഞ് ചോറൊട്ടാതിരിക്കുക. അതൊക്കെ കാണിച്ചു തരാവേ. ഇതിപ്പോൾ ഇത്രയും സാധനങ്ങളായി. നമ്മൾ 2 ഗ്ലാസ് അരിയാണ് നെയ്ച്ചോറിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. വറുത്താണ് നെയ്ച്ചോറ് നമ്മളിവിടെ വെക്കുന്നത്. 2 ഗ്ലാസ് അരിക്ക് ഈ ഗ്ലാസ് നമ്മളെടുത്തത്. ഈ ഗ്ലാസ്സിന് 3 ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ഇതിൽ ഒഴിച്ചേക്കുന്നത്. വെള്ളം തിളക്കട്ടെ. അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഉപ്പ് പൊടി ഇട്ട് കൊടുക്കാവേ. 1 ടീസ്പൂൺ അതവിടെ ഇരുന്ന് തിളക്കട്ടെ. നമുക്ക് അടച്ച് വെക്കാം. ആ സമയത്ത് നമുക്ക് ഇപ്പുറത്ത് ഇതെല്ലാം വറുത്ത് പോരാ. ഇതിന് വേണ്ടത് അതിന് വേണ്ടിയിട്ട് ഒഴിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ ഏത് വേണമെങ്കിലും ഒഴിക്കാം. ഞാൻ ഒഴിക്കുന്ന സൺഫ്ലവർ ഓയിലാണ് ഇത്. നമുക്ക് ഇത് വറുത്ത് കോരാനാണ്. സബോളയും പിന്നെ നട്ട്സും കിസ്മിസും വറുത്ത് കോരാൻ. ഇനി അത് നമുക്ക് ആദ്യമേ തന്നെ അതിലേക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടാകട്ടെ. എണ്ണ ചൂടായേ. സൺഫ്ലവർ ഓയിലാണ്, അതിലേക്ക് നമുക്ക് നട്ട്സ് ഇട്ട് കൊടുക്കാവേ. നട്ട്സ് ഇട്ട് കൊടുക്കാം. നട്ട്സ് ഒന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയിട്ട് നട്ട്സ് നോക്കട്ടെ. അപ്പോൾ നമുക്ക് നട്ട്സ് വറുത്ത് കോരിയേ. ഇനി ഇതിനകത്തോട്ട് കിസ്മിസ് ഇടുവാണേ. ഇതൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും. ഇത് വറുത്ത് കോരി അതൊരു ബലൂൺ പോലെ പൊങ്ങുമ്പോഴത്തേക്ക് നമുക്ക് അതും കോരിയിട്ട് അതിൽ സബോള ഇട്ട് എടുക്കാവേ. വറുത്തെടുക്കാം. കണ്ടോ കിസ്മിസ് മൂത്തേ. ഈ ബലൂൺ പോലെ ഇങ്ങനെ പൊങ്ങി വരുമ്പോഴേ മറ്റേ നട്ട്സ് മൂക്കെന്ന് അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ അത് കോരിയെടുത്തേ. ബലൂൺ പോലെ ഇങ്ങനെ പൊങ്ങി വരുമ്പോഴത്തേക്ക് കിസ്മിസും നമ്മൾ മൂത്തെടുത്ത്. ഇനി നമ്മളിതിലേക്ക് സബോള ഇടുവാണേ. ഇതിൽ ലാസ്റ്റ് നെയ്ച്ചോറിന് വറുത്തിടാനാണ്. ഈ സബോള നമ്മൾ ചോറിന് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്, അത് വറുക്കാനായിട്ടുള്ളത്. 2 ഗ്ലാസ്സിന് 2 സബോള ഇടാൻ കൂടെ എടുത്തിട്ടുണ്ട്. നമ്മൾ വലിയ സബോളയാണ്. ഇതിനെ വറുത്തെടുക്കണം. വറുത്ത് നല്ല ചുമന്ന് വരും. വന്ന് നമ്മൾ മൂപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് അകത്തേക്ക് അരി ഇടാം. നമ്മുടെ വെള്ളം ഒപ്പറ വെച്ചിട്ടുണ്ട്. ഉപ്പിട്ട് സബോള വഴന്ന് വന്നിട്ടുണ്ട് നല്ല പോലെ. ഉണ്ട് ഈ ചിലർ സബോള വഴന്ന് വരാൻ വേണ്ടി അല്പം പഞ്ചസാര ചേർക്കും. നമ്മളിതൊന്നും ചേർത്തിട്ടില്ലേ. ഉപ്പ് ചേർക്കുന്നവരുണ്ട്. നമ്മളിതൊന്നും ചേർക്കാതെ ഇത് വറുത്ത് കോരുവാണേ. വറുത്ത് കോരിക. നമ്മൾ അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ എണ്ണയും നെയ്യും ഒഴിക്കുന്നത്. പിന്നെ ഇത് ജീരകശാല അരിയാണ്. ഇത് വറുത്താണ് നമ്മൾ ചെയ്യുന്നത്, ചോറ് വേകുന്നത്. ഇത്രയും നമ്മൾ എണ്ണ ഒഴിച്ചു സൺഫ്ലവർ ഓയിൽ. ഇനി നമ്മളിതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിക്കുവാണേ. നെയ്ച്ചോറിനാണല്ലോ.
സ്പൂൺ നെയ്യ് ഒഴിക്കുവാണ്. നെയ്യ് തന്നെ ഉണ്ടാക്കുന്നവർക്ക് നെയ്യ് തന്നെ ഉണ്ടാക്കാം. ഇപ്പോഴും ഞാൻ പറയുന്നത് നമ്മൾ കുറച്ച് വേണ്ടവർക്ക് കുറച്ച് എണ്ണയും നെയ്യും ഒക്കെ ഒഴിക്കാം. നമ്മൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത്. നെത്തി അല്പം ഇതാക്കി കൊടുക്കാം. തീ കെട്ടു, കാറ്റുകൊണ്ട് തീ കെട്ടുപോയി. അത് നമുക്ക് ഒന്ന് ചൂടാകട്ടെ. ചൂടാകുമ്പം നമുക്കതിലേക്ക് നമുക്ക് രണ്ടും പെരിഞ്ചീരകം രണ്ട് മൂന്നെണ്ണ ഇട്ടിട്ടുള്ള തീ ചെറിയ തീ കൊടുത്ത്, പിന്നെ രണ്ട് കറുവാട, ഒരു നാലേലക്ക ഇങ്ങനെ വാ പൊട്ടിച്ച് ഇടുവാണേ. നാലേലക്ക നാലോ അഞ്ചോ ഇടാം ഏലക്ക ഉണ്ടത്. മൂന്ന് ഗ്രാമ്പൂ ഇടുവാണേ. മൂന്ന് ഗ്രാമ്പൂ ഓക്കെ. കുരുമുളക് വേണ്ടവർക്കിടാം, വേണ്ടാത്തവർക്ക് വേണ്ട. രണ്ടുമൂന്ന് കുരുമുളകും കൂടി ഇടുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അല്ല നമുക്ക് അതിലേക്ക് നമുക്ക് ഈ വേറെ അരിഞ്ഞ് വെച്ച സവോള ഇടുവാണേ. സവോള ഒന്ന് വാടണം, എന്നിട്ട് അരി വറക്കാനാണ്. നമുക്കിതെല്ലാം കൂടെ ഒന്ന് വാട്ടിയിട്ട് അരി ഉടങ്ങിടാം. ഇതെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്കാണ് നമ്മൾ അരി ഇടുന്നത്. കറുവ, ഏലയ്ക്ക, ഗ്രാമ്പു, പിന്നെ രണ്ട് കുരുമുളക്, രണ്ട് മൂന്നെണ്ണം, രണ്ടൊന്ന് പെരിഞ്ചീരകം, സവോള, ഇത്രയൊക്കെ നമ്മൾ വാട്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ വാർന്ന് വെച്ച് അരി ഇടുവാണേ. അരി ഇടും. അരി ഇട്ടിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുക്കണം. അപ്പം നല്ല തീ വെച്ചിളക്കണം, അല്ലെങ്കിൽ അരി പൊടിഞ്ഞ് പോവേ. നല്ല തീയെ കൊടുക്കണം വറക്കുമ്പോഴത്തേക്ക്. നമ്മൾ വറുത്ത് കൊടുക്കണം, നല്ല ഫുൾ തീ വെച്ച് വേണം വറുത്ത് കൊടുക്കാം. അതിൻ്റെ അരിയെല്ലാം പൊടിഞ്ഞ് പോവും. ഈ സമയത്ത് നമ്മുടെ അപ്പുറത്ത് കിടന്ന് വെള്ളം തിളയ്ക്കുന്നുണ്ട്. ഒരു അഞ്ച് മിനിറ്റോളം ഞാൻ ഇളക്കി കൊടുത്താൽ മതിയോ. ഇളക്കി കൊടുത്തതിൻ്റെ ആ ഇതെല്ലാം ഒന്ന് പറ്റി വലുതാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതേ നമ്മളൊരു അഞ്ച് മിനിറ്റ് ആ എണ്ണക്കിടന്നെല്ലാം ഒന്ന് വാർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിളച്ച് വെള്ളം തിളച്ച് കിടക്കുവാണ്. നമുക്ക് ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ തീ ഇച്ചിരി കുറച്ചിട്ട് വെള്ളം കിടന്ന് തിളയ്ക്കുന്നതാണ്. രണ്ട് ഗ്ലാസ് അരിക്കും, മൂന്ന് ഗ്ലാസ് വെള്ളം ഉപ്പും ഇട്ട് തിളപ്പിക്കുവാണേ. ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്തിട്ട് തീ നല്ല ഫുൾ തീ വെക്കണേ. ഇത് കറക്റ്റ് ആയിരിക്കും ഈ വെള്ളം. ഒന്നര ഗ്ലാസ് ഇത് നിർത്താം സ്റ്റവ്. തീ എല്ലാം കൂടെ ഇളക്കിയിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് തീ ഫുൾ സ്പീഡിൽ കൊടുത്ത് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ചെറിയ തീ കൊടുത്ത് കിടന്ന് വെന്തോളും. എല്ലാം കൂടെ ഒരു അഞ്ചെട്ട് മിനിറ്റ് കൊണ്ട് ചോറ് റെഡിയാവുക. എന്നിട്ട് അതിൻ്റെ മേളിൽ നമുക്ക് വറുത്ത് വെച്ചതിടാം. അതൊക്കെ കാണിക്കാം ഞാൻ. ഇതിനിപ്പോൾ തിളയ്ക്കട്ടെ. ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ വെള്ളത്തിൽ ഉപ്പിട്ട് ഒരു ശകലവും കൂടി ഇടുക. കാരണം ഒരു ചെറിയ സ്പൂണേ ഇട്ടുള്ളൂ. ശകലവും കൂടി ഉപ്പിട്ട് ഇനി അതിലേക്ക് നമുക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അല്പം നാരങ്ങാ നീരും കൂടി ഒഴിക്കുക. പകുതി മുറിച്ച് വെച്ച നാരങ്ങാ നീരാണേ ചോറൊട്ടിപ്പിടിക്കുക. അതും കൂടി ഇട്ട് ഇനി ഇത് നല്ല കിടന്ന് തിളയ്ക്കട്ടെ. നമുക്ക് അടച്ച് വെക്കാം. തിളച്ച് കഴിഞ്ഞ് തീ കുറച്ചിടണം. കുറച്ചിടുമ്പോൾ ഈ വെള്ളമൊക്കെ കിടന്ന് പറ്റി നമ്മുടെ നെയ്ച്ചോറ് റെഡിയാവും. അടച്ച് വെക്കാം. നല്ലപോലെ തിളയ്ക്കട്ടെ. അപ്പം തുറക്കാതെ നല്ല കിടന്ന് തിളയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് ഇല്ലെങ്കിൽ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് ചെറിയ തീ കിടന്ന് വേകട്ടെ. ഇതിന് ഉപ്പുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് ചെറിയ തീ കൊടുക്കാവേ. അപ്പോൾ ചോറ് കിടന്ന് റെഡിയായിക്കോളും. ഇത് തുറന്ന് നോക്കാവേ. അടച്ച് വെച്ച് ചെറിയ തീയിലാണ് കൊടുത്തത്. തുറന്നേ. നമുക്കിതൊന്ന് ഇളക്കിയൊക്കെ നോക്കാം. കണ്ടോ ചോറ് ഒന്നിലൊന്ന് ഒട്ടിപ്പിടിക്കാതെ ചോറിട്ട് വറുത്ത ജീരകശാലയുടെ അരിയാണ്. കൈമ ഇതൊക്കെ നല്ലതാണ് ഈ നെയ്ച്ചോറിന്. ബസുമതി അരി വെക്കാം, എന്നാലും ബസുമതി അരിക്കാൾ ടേസ്റ്റ് ഒക്കെ ഇതാണ് ഈ ജീരകശാല അരി, കൈമ അരി ഇതൊക്കെ കൊണ്ടാണ് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന
നെയ്ച്ചോറാണ്. എല്ലാം കൂടെ നമുക്ക് 20 മിനിറ്റ് ആയുള്ളൂ. അരി കുതിരാൻ 10 മിനിറ്റ് വെച്ചു. പിന്നെ നമ്മൾ ഇത് 8 മിനിറ്റ് ഇത് ചെറിയ തീയിൽ കൊടുത്തു. പിന്നെ 2 മിനിറ്റ് വറുത്തെടുക്കാൻ. എല്ലാം കൂടി 20 മിനിറ്റ് ആയപ്പോൾ നെയ്ച്ചോറ് റെഡിയായി. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന വെള്ളമൊന്നും ഒട്ടുമില്ല. അതെ, നിങ്ങളെ കാണിച്ചല്ലോ ഉണ്ടോ, എന്താ ഒട്ടും വെള്ളമില്ല. നമ്മൾ കറക്റ്റായിരുന്നു അളന്നേ. 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെച്ചെടുക്കണേ. ഇതേ വെള്ളമില്ലേ, എന്താ. ഇനി നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന ഈ നട്ട്സും കിസ്മിസും സബോളയും എല്ലാം കൂടെ ഇതിനകത്തോട്ടിടാം. എന്നിട്ട് ഒന്ന് അടച്ച് വെക്കാം, കവി മാറ്റാം. എല്ലാം കൂടി ഇതിനകത്ത് ഒന്ന് ഇടാം. ഇട്ടിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ഇളക്കണം. ഇതെല്ലാം കൂടെ ഇളക്കിയിട്ട് വേണം സെറോയിൻ പാത്രത്തിലേക്ക് ആക്കാനായിട്ട്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇതെല്ലാം ഒന്ന് ഇതാക്കാനായിട്ട് നമുക്ക് തുറന്ന് നോക്കാവേ. ഉണ്ടോ, ചെറിയ ആവി ഒക്കെ വരുന്നുണ്ട്. എല്ലാം സെറ്റായത്. അതിലേക്ക് നമുക്ക് ഒരു നെയ്ച്ചോറെന്നാണല്ലോ പേര്. ഇപ്പം നമുക്കൊരു ശകലം ഒരു 1/2 ടീ ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇങ്ങനെ സൈഡിലോട്ട് ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിക്കാം. ചൂടുകൊണ്ട് ഇതായിക്കോളൂ. നമുക്കിതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറു തീയാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ചെറു തീ കൊടുത്തുകൊണ്ട് അടിക്കുമൊന്നും പിടിച്ചില്ല. നമ്മൾ വെന്ത ചോറും കാണിച്ച വെള്ളവും എല്ലാം കണക്കായി ഇതിലുണ്ട്. ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ നെയ്ച്ചോറ്. എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന നെയ്ച്ചോറായത്. എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അറിയാൻ മേലാത്തവർക്ക് പോലും ഇത് എളുപ്പമെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നെയ്ച്ചോറാണ്. നമ്മൾ ഈയിടെ എല്ലാം കറിയൊക്കെ അല്ലേ കാണിച്ചപ്പോൾ ഒരു നെയ്ച്ചോറിന്ന് ഇരിക്കട്ടെ എന്ന് ഓർത്ത്. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് സ്റ്റൗക്ക് എടുക്കാം. നമ്മുടെ നെയ്ച്ചോറ് റെഡിയായി. സ്വാദിഷ്ടമായ നമ്മുടെ ജീരകശാല അരി കൊണ്ടുള്ള നെയ്ച്ചോറ് വറുത്തത് റെഡിയായിട്ടുണ്ട്. അത് കൂട്ടിക്കഴിക്കാൻ വേണ്ടി നമുക്ക് 1 പീസ് നാരങ്ങാട ഇടാം. പിന്നെ അപ്പം കച്ചംബർ. പരിപ്പ് കറി കൂട്ടിക്കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ്, പക്ഷേ ഞാൻ പരിപ്പ് കറി വെച്ചിട്ടില്ല. കച്ചംബർ, അതായത് സബോള, തൈര്, സലാഡ്. അതിന് വേണ്ടി അത് കഴിക്കാൻ വേണ്ടി നമുക്ക് ഒരല്പം ഇറച്ചി സൈഡിൽ വെക്കാവേ. നമ്മൾ കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കാണിക്കുന്നത്. ഈ ഇറച്ചിക്കറി ഞാൻ വെച്ച റെസിപ്പി അടുത്ത ഒരു ഇതിലിടാവേ. ഇപ്പോൾ സമയക്കുറവ് കൊണ്ടാണ് നമ്മൾ ഇത് കാണിക്കാത്തത്. ഇത് കൂട്ടി കഴിക്കാൻ നല്ല രുചിയാണ്. നല്ല ഇതും എളുപ്പത്തിൽ 20 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഇതാണ്. അങ്ങനെ നമ്മുടെ ജീരകശാല അരി കൊണ്ട് വറുത്തിട്ട് ഉണ്ടാക്കിയ നെയ്ച്ചോറ് ഇവിടെ റെഡിയായി. അതിൻ്റെ കൂടെ അല്പം ഇറച്ചിയുടെ ഉണ്ട് വിരള വെച്ചത്. സലാഡ്, നാരങ്ങാച്ചാർ, പരിപ്പും പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ അത് നല്ല ടേസ്റ്റായിരിക്കും. ഈ ഇറച്ചിക്കറി ഞാൻ നിങ്ങളെ വേറൊരു രീതി കാണിക്കാവേ. ഇത് എളുപ്പത്തിൽ വെക്കുന്ന രീതിയിലാണ് കാണിച്ചേക്കുന്നത്. അല്ലാതെ ഞാൻ വെച്ച് കാണിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണ വേണ്ടാതെ ഒക്കെ ചെയ്യുന്ന ഇറച്ചിക്കറിയാണ്. അത് ഞാൻ അടുത്ത രീതി കാണിക്കാം. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. നാളെ ഒരു പുതിയ വിഭവമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇൻഷാള്ള. എല്ലാവരും കാണാതിരുന്ന് കാണുന്നവരൊക്കെ എനിക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ.